ആസിഫലിയെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ കൂമൻ എന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തമിഴ്നാട് അതിർത്തിയിലെ നെടുമ്പാറ എന്ന ഗ്രാമത്തിലെ CPO ആണ് നാട്ടുകാരൻ കൂടിയായ ഗിരി. ചില ഒറ്റപ്പെട്ട ആത്മഹത്യകൾ ഒഴിച്ചു നിർത്തിയാൽ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു നാട്. പോലീസുകാരും സ്വസ്ഥം. പക്ഷേ നിസാര കാര്യങ്ങൾക്ക് നാട്ടുകാരോട് വ്യക്തിവിരോധം മനസ്സിൽ പെരുപ്പിച്ച് തരം കിട്ടുമ്പോൾ നൈസായിട്ട് പണി കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് നമ്മുടെ ഗിരി. അതിനയാൾ ഏതറ്റം വരെയും പോകും. ഗിരിയായി വേഷമിട്ടിരിക്കുന്നത് ആസിഫ് അലിയാണ്. ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പ്രേക്ഷകരെ ഒരു വേള രസിപ്പിക്കുമെങ്കിലും അയാളുടെ സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും അയാൾ പല ഘട്ടത്തിലും തലവേദനയാകുന്നുണ്ട്. ഗിരിയുടെ ഈ പ്രതികാര മനോഭാവം ഒടുവിൽ ഗിരിക്ക് തന്നെ വിനയാകുന്ന ഒരു അവസ്ഥയാണ് ചിത്രത്തിൽ കാണാനാകുന്നത്. ഒരു ഘട്ടത്തിൽ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ച് ഗിരിക്ക് കള്ളനാകേണ്ടി വരുന്നു. വളരെ രസകരമായിട്ടാണ് ഈ സീനുകളെല്ലാം സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ചില ഒറ്റപ്പെട്ട കൊലപാതകങ്ങളും ഗ്രാമത്തിലുണ്ടാകുന്നു. ചില ദുരൂഹതകളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അടുത്തിടെ കേരളത്തിലടക്കമുണ്ടായിട്ടുള്ള നരബലികൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കൊലപാതകങ്ങളെ കൂട്ടിയിണക്കാനും കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ചുരുളഴിക്കലാണ് പിന്നെ പോലീസിൻ്റെ പ്രധാന പണി. തൻ്റെ മേലുദ്യോഗസ്ഥനിട്ട് പണി കൊടുക്കാൻ കള്ളൻ്റെ വേഷം കെട്ടേണ്ടി വന്ന ഗിരി ഒരർത്ഥത്തിൽ ഈ കൊലപാതകങ്ങളെല്ലാം തെളിയിക്കാനുള്ള കാരണമായി മാറുകയാണ്. എന്തായാലും ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ ഒരു ജിത്തു ജോസഫ് മാജിക്കൊന്നും ഈ ചിത്രത്തിനകത്ത് കാണാനില്ല. എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ താരങ്ങളെല്ലാം മികച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കൂമനിൽ കാണാനായത്. ആസിഫ് അലിയെ പോലെ തന്നെ രഞ്ജി പണിക്കറും അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ബാബുരാജും ഗംഭീരമാക്കി. എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ ജാഫർ ഇടുക്കിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പ്രേക്ഷകന് പ്രവചിക്കാൻ പറ്റുന്ന അപ്പുറത്ത് ഏത് ക്യാരക്ടറും വളരെ ഗംഭീരമായി പെർഫോം ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു മഹാനടൻ എന്ന് തന്നെ ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തെ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ ചിത്രത്തിൽ നായികയായി എത്തിയിട്ടുള്ള അനാൻ റജി കോശി, പ്രേക്ഷകർ അതുവരെ കാത്തിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ മുൻവിധികളെയും അട്ടിമറിച്ചുകൊണ്ട് ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലടക്കം താണ്ഡവമാടുന്നൊരു കാഴ്ചയാണ് കാണാനാവുന്നത്. എന്തായാലും ഈ ചിത്രം കണ്ടു തന്നെ വിലയിരുത്തേണ്ട ഒരു മൂവിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തായാലും നിങ്ങൾ ചിത്രം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ചിത്രത്തിന് നല്ല മേക്കിങ്ങും അതുപോലെ തന്നെ നല്ല കളർ എഫക്റ്റ്, BGM, ക്യാമറ വിഷ്വലൈസ് എല്ലാം ഗംഭീരം തന്നെ ആണ്. ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം മറ്റൊന്നായിരിക്കും. എന്തായാലും എല്ലാവരും സിനിമ കാണുക, സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക.